പതിനൊന്നാമത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ദേശീയഗാനം ജനഗണമന ആണ്. ആരാണ് ജനഗണമന എഴുതിയത്? എന്നു മുതലാണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്? അറിയോ ആർക്കെങ്കിലും? നമ്മൾ കേട്ടിട്ടുണ്ട് ജനുവരി 26 റിപ്പബ്ലിക് ഡേ. നമുക്കറിയാം 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസമാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ആയി അംഗീകരിച്ചത്. ബംഗാളി ഭാഷയിലാണ് ജനഗണമന എഴുതിയത്. ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ പാഠഭാഗം രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചുള്ളതാണ്. സ്വപ്നങ്ങളുടെ ബാല്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ബാല്യം. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നിങ്ങളിപ്പോഴും കുട്ടികളാണ്, പക്ഷേ ഇതിലും ചെറുതായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ വ്യക്തികളും നമ്മുടെ ബാല്യത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. മുൻപ് ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഒരു കവിത പഠിച്ചു ബാല്യത്തെക്കുറിച്ച്. ഇത് സ്വപ്നങ്ങളുടെ ബാല്യം. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ബാല്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദേവേന്ദ്രനാഥിൻ്റെയും ശാരദാദേവിയുടെയും 14-ാമത്തെ പുത്രനായിരുന്നു രവി. 1861 കൽക്കത്തയിലെ ജ്വരാശങ്കോ ഭവനത്തിലാണ് രവി ജനിച്ചത്. കൂട്ടുകുടുംബമായിരുന്നതുകൊണ്ട് ശ്യാം എന്ന പരിചാരകന്റെ മേൽനോട്ടത്തിൽ രവി വളർന്നു. കുട്ടിയെ ഒരു മുറിയിലിരുത്തി ചോക്കുകൊണ്ട് ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് പുറത്തു പോയാൽ ആപത്താണെന്ന് താക്കീത് ചെയ്ത് പരിചാരകൻ പുറത്തു പോകും. ബാലനായ രവി ജനാലയ്ക്കരികിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കും. അകലെ ഒരു കുളവും അടുത്തൊരു വടവൃക്ഷവുമുണ്ട്. സന്ധ്യയായാൽ മറ്റൊരു സേവകൻ രാമായണവും മഹാഭാരതവും വായിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കും. അടുത്തൊരു പുൽപ്പായയിലിരുന്നു കൊണ്ട് രവി ആ കഥകൾ കേൾക്കുകയും രാമനെയും ഭീമനെയും അർജുനനെയും സീതയെയും മറ്റും സ്വപ്നം കാണുകയും ചെയ്യും. അവൻ്റെ സ്വപ്നങ്ങൾ വനദേവതമാരിലേക്കും കൊള്ളക്കാരിലേക്കും രാജകുമാരിയിലേക്കും പിശാചുക്കളിലേക്കും നീണ്ടു. ചില ഉച്ചനേരങ്ങളിൽ വൃത്യനായ ശ്യാം കാണാതെ വരാന്തയിൽ വെച്ചിട്ടുള്ള പഴയ പല്ലക്കിൽ കയറിയിരിക്കും. പിന്നീട് സങ്കല്പയാത്രയാണ്. ഈ സങ്കല്പ സഞ്ചാരം എത്തി നിൽക്കുന്നത് ചിലപ്പോൾ കൊടുങ്കാട്ടിലോ കടലിൻ്റെ തീരത്തോ ഒക്കെയായിരിക്കും. തൻ്റെ പല്ലക്ക് ഒഴുകുന്ന ഒരു ബോട്ടായി അവൻ കാണും. ഏണികൾ മുകളിൽ മുകളിൽ വെച്ച് സ്വർഗത്തിൽ കയറുന്നതും പാതാളത്തിലേക്ക് ഇറങ്ങുന്നതും അവൻ്റെ ദിവാസ്വപ്നങ്ങളിൽ പെടാറുണ്ട്. വീട്ടിലെ ഉദ്യാനത്തിൽ മഴത്തുള്ളികൾ വീണ് ഈറനണിഞ്ഞു നിൽക്കുന്ന ഇലകളെ കണ്ടാണ് കൊച്ചു രവി ആദ്യമായി കവിത എഴുതിയത്. ഈ രവിയാണ് വിശ്വമഹാകവിയായി വളർന്ന രവീന്ദ്രനാഥ ടാഗോർ. ഗീതാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി. 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. കുട്ടികൾക്കു വേണ്ടിയും നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. ശാന്തിനികേതനം എന്ന പേരിൽ പ്രസിദ്ധമായ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകനും കൂടിയായിരുന്നു ടാഗോർ. 1941 ആഗസ്റ്റ് 7 അദ്ദേഹം അന്തരിച്ചു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യം എങ്ങനെയുള്ളതായിരുന്നു എന്ന് പറയുന്നു. എന്താണ് ലക്ഷ്മണരേഖ എന്ന് പറയുന്നത്? അതൊരു മലയാളത്തിലെ ഒരു ശൈലിയാണ് അല്ലേ. ഒരു രേഖ വരച്ചിട്ടിട്ട്
അതിന് പുറത്തേക്ക് പോകരുത് എന്ന് പറയും. അതിന് പുറത്ത് പോയാൽ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. ദേവേന്ദ്രനാഥിന്റെയും ശാരദാദേവിയുടെയും പതിനാലാമത്തെ പുത്രനായിരുന്നു രവി. എത്രാമത്തെ പുത്രനായിരുന്നു? പതിനാലാമത്തെ പുത്രനായിരുന്നു രവി. 1861 കൽക്കത്തയിലെ ജറാശങ്കോ ഭവനത്തിലാണ് രവി ജനിച്ചത്. എവിടെയാണ്? ജറാശങ്കോ ഭവനത്തിലാണ് രവി ജനിച്ചത്. കൂട്ടുകുടുംബമായിരുന്നതുകൊണ്ട് ശ്യാം എന്ന പരിചാരകന്റെ മേൽനോട്ടത്തിലായിരുന്നു രവി വളർന്നത്. 14-ാമത്തെ പുത്രനായിരുന്നു, ജറാശങ്കോയിലാണ് ജനിച്ചത്. ഒരു കൂട്ടുകുടുംബത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ശ്യാം എന്ന് പറയുന്ന ഒരു പരിചാരകന്റെ കീഴിൽ വളർത്തിക്കൊണ്ടുവന്നു. കുട്ടിയെ ഒരു മുറിയിലിരുത്തി ചോക്ക് കൊണ്ട് ചുറ്റും ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ട് പുറത്തു പോയാൽ ആപത്താണെന്ന് താക്കീത് ചെയ്ത് പരിചാരകൻ പുറത്തു പോകും. നമ്മളോടും പറയില്ലേ, വീട്ടിന്ന് രക്ഷിതാക്കൾ പുറത്തു പോകുമ്പോൾ അവിടേക്കും ഇവിടേക്കും ഒന്നും പോകരുത്, അപകടം സംഭവിക്കും അല്ലേ. അപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടിട്ട് അവർ പോകും. പറഞ്ഞതനുസരിക്കാതെ പുറത്തു പോകാൻ പാടുണ്ടോ? ഇല്ല. ബാലനായ രവി ജനാലക്കരവിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കും. അകലെ ഒരു കുളവും അടുത്തൊരു വടവൃക്ഷവുമുണ്ട്. ജനാലക്കരികിൽ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കും. ഒറ്റയ്ക്കാണ് അല്ലേ, വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. സന്ധ്യയായ മറ്റൊരു സേവകൻ രാമായണവും മഹാഭാരതവും വായിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കും. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല. എന്താണ്, എന്തിനാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്? ബുക്സാണ് അല്ലേ. ബുക്ക് എടുത്തിട്ട് രാമായണവും മഹാഭാരതവും ഒക്കെ ഒരു സേവകൻ വന്നിട്ട് വൈകിട്ട് അദ്ദേഹത്തിന് വായിച്ചു കേൾപ്പിക്കും. അടുത്ത് ഒരു പുൽപ്പായലിരുന്നു കൊണ്ട് രവി ആ കഥകൾ കേൾക്കുകയും രാമനെയും ഭീമനെയും അർജുനനെയും സീതയെയും മറ്റും സ്വപ്നം കാണുകയും ചെയ്യും. ചിലര് ചില സിനിമ കണ്ടാൽ അല്ലെങ്കിൽ ചില യാത്രകൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെത്തിയാൽ അതേ സംഭവം അല്ലെങ്കിൽ ഒരു കഥ കേട്ടാൽ അതേ കഥ സ്വപ്നത്തിൽ കാണും. അപ്പോൾ ഇവിടെ രവീന്ദ്രനാഥ ടാഗോറും സന്ധ്യയ്ക്ക് പരിചാരകൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളെല്ലാം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണും. നല്ല ഭംഗിയായിരിക്കും അല്ലേ. ആ കഥകളിൽ രാജകുമാരനും രാജകുമാരിയൊക്കെ ആയിട്ട് സ്വപ്നം കാണാൻ. അങ്ങനെ അവൻ്റെ സ്വപ്നങ്ങൾ വനദേവതമാരിലേക്കും കൊള്ളക്കാരിലേക്കും രാജകുമാരിലേക്കും പിശാചുക്കളിലേക്കും നീണ്ടു. അത് നമുക്ക് പേടിയാണ് അല്ലേ. പിശാചുക്കളെ കുട്ടികൾ പറയും, പ്രേതത്തെയൊക്കെ പേടിയാണെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ കാണുമ്പോൾ പേടിയാണ്. ചില കുട്ടികൾ രാത്രിയിൽ പേടിച്ച് കരയും, ചിലർ ചിരിക്കും അല്ലേ. ചില ഉച്ചനേരങ്ങളിൽ ഭൃത്യനായ ശ്യാം കാണാതെ വരാന്തയിൽ വെച്ചിട്ടുള്ള പഴയ പല്ലക്കിൽ കയറിയിരിക്കും. പിന്നീട് സങ്കല്പയാത്രയാണ്. ഒറ്റയ്ക്ക് കളിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവര് ഇരുന്ന് സംസാരിക്കും, ചിരിക്കും അല്ലേ. ഒരുപാട് ആക്ഷൻസ് ഉണ്ടാവും അവർക്ക്. അവര് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ ടീച്ചേഴ്സായിട്ടും അമ്മയായിട്ടൊക്കെ സാരി കൊടുത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് കളിക്കും. ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ ഡ്രൈവ് ചെയ്തിട്ടും അല്ലാതെ എന്താ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണോ ആ രീതിയിൽ അവർ ആക്ട് ചെയ്ത് സ്വന്തം സംസാരിച്ച് കളിക്കും. ഇവിടെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറും എങ്ങനെയായിരുന്നു? ഒറ്റയ്ക്കിരുന്ന് ഒരു സങ്കല്പയാത്രയാണ്. എവിടേക്കാണ് ഈ സങ്കല്പ സഞ്ചാരം എത്തി നിൽക്കുന്നത്? ചിലപ്പോൾ കൊടുങ്കാട്ടിലോ കടലിൻ്റെ തീരത്തോ ഒക്കെയായിരിക്കും. തൻ്റെ പല്ലക്ക് ഒഴുകുന്ന ഒരു ബോട്ടായി അവൻ കാണും. പല്ലക്കിൽ കയറി ഇരുന്നിട്ടാണ് സ്വപ്നം കാണുന്നിട്ട് ആ പല്ലക്കൊരു ബോട്ടായി സങ്കല്പിക്കും. ആ ബോട്ട് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് ഏണികൾ മുകളിൽ മുകളിൽ വെച്ച് സ്വർഗത്തിൽ കയറുന്നതും പാതാളത്തിലേക്ക് ഇറങ്ങുന്നതും അവൻ്റെ ദിവാസ്വപ്നങ്ങളിൽ പെടാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സ്വപ്നം? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ സ്വർഗവും പാതാളവും ഒക്കെ കണ്ടിട്ടുണ്ട്.
വീട്ടിലെ ഉദ്യാനത്തിൽ മഴത്തുള്ളികൾ വീണ് ഈറനണിഞ്ഞു നിൽക്കുന്ന ഇലകളെ കണ്ടാണ് കൊച്ചുരവി ആദ്യമായി കവിത എഴുതിയത്. സങ്കല്പ യാത്ര മാത്രമല്ല, മഴത്തുള്ളികളെ നല്ല ഭംഗിയല്ലേ, ഒരു ഇലയുടെ മുകളിൽ മഴത്തുള്ളികൾ വീഴുന്നത് കാണാൻ, അതിൽ നിന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് കവിത എഴുതി തുടങ്ങിയത്. ആദ്യമായി കവിത എഴുതിയത് ഈ രവിയാണ്. വിശ്വമഹാകവിയായി വളർന്ന രവീന്ദ്രനാഥ ടാഗോർ ആരെയും കാണാതെ പുറത്തൊന്നും വിടാതെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ, ഇന്നത്തെ കാലത്ത് എല്ലാവരും പുറത്ത് പോകുമ്പോൾ നമ്മളൊരു റൂമിൽ മാത്രം അടച്ചിട്ട് വളർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓൺലൈൻ ക്ലാസ് ഒരു റൂമിൽ മാത്രം ഇരുത്തി പുറത്തൊന്നും പോവാതെ പഠിപ്പിക്കുന്നു, നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ രവീന്ദ്രനാഥ ടാഗോർ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വളർന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഒരു മഹാനായ കവിയായിത്തീർന്നു. ഗീതാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി. ഏറ്റവും പ്രശസ്തമായ കൃതി ഏതാണ്? ഗീതാഞ്ജലി. 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. പണ്ട് കുട്ടിയായിരുന്നപ്പോൾ വീടിന് പുറത്തു പോലും പോകാൻ അനുവദിക്കാത്ത നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് 1913 നോബൽ സമ്മാനം ലഭിച്ചു. കുട്ടികൾക്ക് വേണ്ടിയും നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. ശാന്തിനികേതനം എന്ന പേരിൽ പ്രസിദ്ധമായ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകനും കൂടിയായിരുന്നു ടാഗോർ. 1941 ഓഗസ്റ്റ് 7 അദ്ദേഹം അന്തരിച്ചു. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായില്ലേ? താങ്ക് യു ചിൽഡ്രൻ, ബൈ.